ഗണേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. 85 ലക്ഷത്തിൻ്റെ ബെൻസ് കാർ ആവശ്യപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. രാജ്ഭവന്റെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. ഇപ്പോഴത്തെ കാർ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയതാണെന്നും രാജ്ഭവൻ സർക്കാരിന് നൽകിയ കത്തിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി വി അരുണാണ് ചേരുന്നത്. അരുൺ, എന്താണ് പുതിയ കാറിന്റെ ആവശ്യവും അത് സർക്കാർ അംഗീകരിച്ചത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? 10 വർഷം കഴിഞ്ഞ കാറാണ്, 10 വർഷത്തിലേറെ ഓടിയ കാറാണ് ഇപ്പോൾ ഗവർണർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പുതിയ കാർ വേണമെന്നാണ് ഗവർണറുടെ ആവശ്യം. 85 ലക്ഷം രൂപ വിലയുള്ള ബെൻസ് കാറാണ്, നിലവിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ബെൻസ് കാറാണ്. പക്ഷെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരുന്നത് 85 ലക്ഷം രൂപ വിലയുള്ള ബെൻസ് കാറാണ്. അതിനായി 80 ലക്ഷം രൂപ അനുവദിക്കണമെന്നാണ് ഗവർണർ പൊതുഭരണ വകുപ്പിനോട്, ഗവർണർ ഓഫീസ് ആവശ്യപ്പെട്ടത്. പൊതുഭരണ വകുപ്പ് ഈ കത്ത് ധനവകുപ്പിന് കൈമാറി. ധനവകുപ്പിന്റെയും അനുമതി ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഫയൽ. വൈകാതെ മുഖ്യമന്ത്രിയും ഇതിന് അനുമതി നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഗവർണർക്ക് സ്വാഭാവികമായും കാറ് അനുവദി പുതിയ കാർ അനുവദിക്കേണ്ടതുണ്ട്. VVIP പ്രോട്ടോകോൾ പ്രകാരം 1 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞാൽ വാഹനം മാറ്റണമെന്നാണ്. പക്ഷേ ഇത്രയധികം, അതായത് 1 കോടി രൂപയ്ക്കടുത്ത് വിലയുള്ള കാറാണ് ഗവർണർ ആവശ്യപ്പെട്ടതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഖജനാവ് ശുഷ്കിച്ചു നിൽക്കുന്നു, ശുഷ്കിച്ച ഖജനാവാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ഖജനാവുള്ള സംസ്ഥാനത്ത് സർക്കാർ സർവീസിൽ മന്ത്രിമാരുടെ പ്രൊഫഷണൽ സ്റ്റാഫിനും മറ്റും വരുന്നവർക്ക് പെൻഷനും ശമ്പളവും വലിയ ബാധ്യതയുണ്ടാകുന്നു. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് ഉള്ള ലാവണങ്ങളായത് മാറുന്നു. അത് സാമ്പത്തിക സ്ഥിതിയെ മോശപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ഗവർണർ തന്നെ ഇത്രയധികം വിലയുള്ള കാർ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ വിമർശനം ഉയരുന്നത്. സർക്കാരിന് ഇക്കാര്യത്തിൽ അമർഷമുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ ഉണ്ടായിരുന്ന ഗവർണർമാരെല്ലാം ഒരു കാറാണ് ഉപയോഗിച്ചിരുന്നത്. തീർച്ചയായും ആ കാർ ഇതുവരെയും മാറിയിട്ടില്ല. 10 വർഷം പിന്നിടുന്നു ആ കാർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, 1 ലക്ഷത്തിലേറെ കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് VVIP പ്രോട്ടോകോൾ പ്രകാരം പുതിയ കാറിന് രാജ്ഭവൻ സർക്കാരിനോട് അനുമതി തേടിയത്. സർക്കാരിനും കാർ അനുവദിക്കുന്നതിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ ഇത്രയധികം വിലയേറിയ കാർ വേണമെന്ന ചോദ്യമാണ് ഉയർന്നത്. എങ്കിലും ഗവർണർ ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ ധനവകുപ്പും അതിന് അനുമതി നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഒരു അന്തിമ അനുമതി മാത്രമാണ് വേണ്ടതും, അതും വൈകാതെ നൽകുമെന്നാണ് അറിയുന്നത്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച